എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ എന്തെല്ലാം ജോലി തിരക്കുകൾക്കിടയിൽ, ജീവിത പ്രയാസങ്ങൾക്ക് നടുവിൽ, പല പ്രശ്നങ്ങൾക്ക് നടുവിൽ, പൊതുപ്രവർത്തനങ്ങൾക്കിടയിൽ, സേവന പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഈ സുന്നി, മുജാഹിദ്, തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി ഇവരൊക്കെ പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ഞാൻ സമയം കണ്ടെത്തി പറയാൻ വേണ്ടി മെനക്കെടുന്നത്. ഈ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു പ്രത്യേകത, ആരെങ്കിലും വേദനിക്കുന്നവരെ കണ്ടാൽ, പ്രയാസപ്പെടുന്നവരെ കണ്ടാൽ, ഞാൻ ഈ തിരക്കെല്ലാം മാറ്റിവെച്ച് അവരുടെ പിന്നാലെ പോകും. അവർ പറയുന്ന സങ്കടങ്ങൾ കേൾക്കും, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ എല്ലാമൊന്നും ചെയ്തു തീർക്കുക മനുഷ്യസാധ്യമല്ല, എങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം അതെൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഭൂമിയിൽ ഒരു കാലത്തെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യ സമൂഹങ്ങളുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടതിൻ്റെ തുടർ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയുണ്ട്. യൂണിയൻ കാർബൈഡ് പോലെയുള്ള ആ അന്നത്തെ കാലത്തെ വിഷവാതക, ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിലൊക്കെ പ്രശ്നവും പ്രയാസവും നേരിടുന്നവരുണ്ട്. അവരൊക്കെ ലോകകോടതിയെയും സുപ്രീം കോടതിയെയും ഒക്കെ സമീപിച്ച് നഷ്ടപരിഹാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവരുമുണ്ട്. അതിനിടയിലാണ് ഇത്രയും വലിയ ആഗോളമൊന്നുമല്ലാത്ത ഒരു വ്യക്തിയുടെ ദുരന്തം, ദുഃഖം, വേദന ഞാൻ കേൾക്കുന്നത്. അത് മറ്റാരുടേതുമല്ല, നമ്മുടെ കോളാമ്പി ജബ്ബാർ മാഷിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തു നിന്നും ചർമ്മം വിച്ഛേദിക്കപ്പെട്ടു. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം, എന്തെങ്കിലും ഒരു നിർദ്ദേശം, എന്തെങ്കിലും ഒരു ആശ്വാസം പറയാതെ പോകുന്നത് വലിയ മാനവിക വിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചു പോകുന്നത്. സാധാരണ സംസാരിക്കുന്ന ഒരു രീതി അല്ലാതെ അല്പം വികാരപരമായോ അല്പം വാക്കുകളൊക്കെ പെശകി വീണാലോ നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കാത്തവർ തുടർന്നങ്ങോട്ട് കേൾക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഭൂമിയിലെ മനുഷ്യർക്കെല്ലാം ഒരുപാട് ദുഃഖങ്ങളുണ്ട്. അത് ദൈവവിശ്വാസികൾക്കുമുണ്ട്, ദൈവവിശ്വാസമില്ലാത്തവർക്കുമുണ്ട്, കറുത്തവർക്കും വെളുത്തവർക്കുമുണ്ട്, ഓരോ രാജ്യത്തെയും ജനങ്ങൾക്കുണ്ട്. സമ്പത്തും ദാരിദ്ര്യവും ഉള്ളവനും ഒക്കെ വിഷമങ്ങളുണ്ട്. എന്നാൽ ഈ വിഷമം ഒരു സവിശേഷമായ വിഷമമാണ്, ഒരു പ്രത്യേകമായ വിഷമമാണ്. ഈ വിഷമം സാമൂഹ്യ മാധ്യമത്തിലൂടെ നമ്മുടെ ജബ്ബാർ മാഷ് പങ്കുവച്ചതുകൊണ്ടാണ് ഞാനിതിന് മറുപടി പറയേണ്ടി വരുന്നത്. അദ്ദേഹം പല വീഡിയോകളിലും പറയാറുണ്ട്, എനിക്ക് പ്രായമായി, ഇനി എത്ര കാലം എനിക്ക് എല്ലാവരുമായി സംവാദത്തിൽ ഏർപ്പെടാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്ന ഒരു റിട്ടയർമെൻറ്റ് മൂഡിലാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് ഇംഗ്ലീഷ് വാക്ക് പറയുന്നത് പോലെ, ഒരിക്കലും ഒരാശ്വാസം പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ പോകുന്നതിനേക്കാൾ നല്ലത് ഈ അവസാന സന്ദർഭത്തിലെങ്കിലും അദ്ദേഹത്തിനൊരാശ്വാസം പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രയാസം എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുന്നതൊന്ന് കേൾക്കാം. എന്റെ അച്ഛനമ്മമാരുടെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഫലമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടതാണ് എന്റെ ശരീരത്തിലെ ഈ അവയവം. അവയവം മൊത്തത്തിൽ നഷ്ടപ്പെട്ടോ? അത് കള്ളം. അവയവത്തിന്റെ ഒരു ഭാഗം, ഒരു തുരുമ്പ്, ഒരു തരിമ്പ്, ഒരു വക്ക് മുഴുവൻ നഷ്ടപ്പെട്ടെന്ന് ജബ്ബാർ മാഷ് സാധാരണ ഈ ഖുർആനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ പറയുന്ന പോലത്തെ കള്ളം പറയരുത്. മുഴുവനായി നഷ്ടപ്പെട്ടിട്ടില്ല, അതെല്ലാവർക്കും അറിയാവല്ലോ, ബാക്കി കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. എൻ്റെ അച്ഛനമ്മമാർ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടും അവരെ ഈ അന്ധവിശ്വാസത്തിൽ പെട്ടുപോയതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ഈ തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക എന്നതാണ്. അതാണ് ഞാനൊക്കെ ചെയ്തത്. എനിക്ക് തിരിച്ചറിവുണ്ടായതിന് ശേഷം ഞാൻ എൻ്റെ മക്കളോട് ഈ ക്രൂരത ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ അച്ഛനമ്മമാർ ചെയ്തിരുന്ന പല തെറ്റുകൾ, ഈ ഒരു ചേലാകർമ്മം മാത്രമല്ല ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ജബ്ബാർ മാഷിൻ്റെ വിഷമത്തിൻ്റെ ആദ്യ ഭാഗം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വലിയ കടുത്ത ക്രൂരത ചെയ്തു. എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം പ്രവാചകനാണ് ചെയ്തതെന്നും ഖുർആനാണ് ചെയ്തതെന്നും ഒന്നും പറയുന്നില്ല. എന്ന് പറയുമ്പോൾ ജബ്ബാർ മാഷിനുണ്ടായ ഈ ദുരന്തത്തിലെ ഒന്നും രണ്ടും പ്രതികൾ മാതാവും പിതാവുമാണ്. മൂന്നാം പ്രതി സ്വാഭാവികമായി ഇത് കഷണിച്ചെടുത്ത ഉസ്താൻ കാക്കാണ്. നാലാം പ്രതി പിടിച്ചു കൊടുത്ത ആൾ. പിന്നെ അതിന് സാക്ഷിയായി നിന്ന, കണ്ടാലറിയാവുന്ന 10-25 പ്രതികളെങ്കിലും അന്നുണ്ടാവും. അന്ന് ജബ്ബാർ മാഷ് ഈ പറയുന്ന ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരുള്ള ഒരു മുസ്ലിമായ ആളായിരുന്നു. പിന്നീടാണ് ഈ കാണുന്ന വിവേകിയും ബുദ്ധിജീവിയും സർവാത്മന സ്വതന്ത്ര പരിഷ്കരണവാദിയുമായ ജബ്ബാർ മാഷായിത്തീരുന്നത്. ഒരുപക്ഷെ കോടതിയിൽ ചെന്നാൽ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും വെച്ച് കോടതി എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കുമോ എന്നെനിക്കറിയില്ല. കാരണം അന്ന് അദ്ദേഹം ആ മതത്തിൽപ്പെടുന്ന ആളായിരുന്നു, മാതാപിതാക്കളാലെങ്കിലും. ഇന്ന് അദ്ദേഹം അതിൻ്റെ പുറത്താണ്. എങ്കിലും
ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യന്റെ ദുഃഖത്തെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഈ ഒരു ചേരാകർമ്മം മാത്രമല്ല, ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഞാൻ എൻ്റെ മക്കളോട് ഈ ക്രൂര കൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ അനാചാരം എൻ്റെ മക്കളുടെ ശരീരത്തിൽ ഞാൻ പ്രയോഗിച്ചിട്ടില്ല. എനിക്ക് ഒരു മകനും ഒരു മകളുമാണുള്ളത്. ഞാൻ എൻ്റെ മകളുടെ കാത് കുത്തുക പോലും ചെയ്തിട്ടില്ല. ഇതാണ് ജബ്ബാർ മാഷ് പറഞ്ഞത്, കാത് കുത്തുക പോലും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു ക്രൂരതയുടെ പേരിലാണ് അത് ചെയ്യാതിരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും പൊക്കിൽ കൂടി തമ്മിലുള്ള ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അത് മുറിച്ചു വിടാറുണ്ട് അത്രേ. അതും വേദനിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ആ വേദന സഹിക്കട്ടെ എന്ന് വിചാരിച്ചാണ്, മനുഷ്യൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണല്ലോ എന്ന് വിചാരിച്ചാണ് മുറിച്ചു വിടുന്നത്. അത് മുറിച്ചു വിടാതിരുന്നെങ്കിൽ ജബ്ബാറിന് ഇങ്ങനെ സ്വതന്ത്രമായി ഇപ്പോൾ നടക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയുമായിരുന്നില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രം പറഞ്ഞാൽ ജബ്ബാർ മാഷിൻ്റെ ദുഃഖത്തിന് പരിഹാരം പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ പല ഡോക്ടർമാരും നിങ്ങൾ യൂട്യൂബിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ തപ്പിയാൽ കിട്ടുന്നതാണ്. സാധാരണ മൂത്രമൊഴിക്കുന്ന അതിൻ്റെ മുന്നിലുള്ള ഈ പൂർവ്വചർമ്മം അത് മൂത്രമൊഴിക്കുമ്പോൾ വളരെ വൃത്തിയാക്കി, നമ്മൾ സാധാരണ പണ്ടത്തെ കാലത്ത് ഈ പായൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് ചുരുട്ടി വെക്കുമ്പോൾ ചുരുട്ടിയിട്ട് തട്ടിക്കളയുന്നത് പോലെ, ഇത് നന്നായി തുറന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ് തുടങ്ങിയവ വളരെ കോമണായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാർ പറയാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്തെ പ്രായത്തിൽ മണ്ണിലും പൊടിയിലുമൊക്കെ കളിക്കുമ്പോൾ ഇത് സർവ്വസാധാരണമായി ഉണ്ടാകാറുള്ളതാണ്. അതുകൊണ്ട് ചേലാകർമ്മം ചെയ്യേണ്ടത് ഒരുപാട് മനുഷ്യർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊന്നും ഒരു മതത്തിൻ്റെ ആചാരമായിട്ടല്ല, രോഗത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അനിവാര്യതയായിട്ടാണ് ചെയ്യുന്നത്. ജബ്ബാർ മാഷിന് നേരത്തെ ഇത് ചെയ്തതുകൊണ്ട് ഈ രോഗം വരുമോ എന്നുള്ള ഒരു സാധ്യത പോലും പരിശോധിക്കാനുള്ള അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി രണ്ടാമത്തെ കാര്യം, HIV/AIDS പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സർക്കംസിഷൻ ഈ HIV പ്രിവെൻഷന് എങ്ങനെ ഗുണകരമാവുന്നു എന്നുള്ളത് ഐക്യരാഷ്ട്രസഭ തന്നെ പ്രചരിപ്പിച്ച ഒരു സംഗതിയാണ്. എന്നുവെച്ചാൽ അവിടുത്തെ സ്കിൻ വളരെ ഡെലിക്കേറ്റാവും അത് കട്ട് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായി ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ രോഗാണുക്കൾ ട്രാൻസ്ഫർ ചെയ്യാനും മുറിവുണ്ടാകാനുമുള്ള സാധ്യത വളരെ കുറവാണെന്നും, എന്നാൽ HIV/AIDS കാര്യത്തിൽ ഈ ചേലാകർമ്മം ചെയ്യാത്ത ത്വക്കങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ സ്കിൻ വളരെ ഡെലിക്കേറ്റാണ്, അതിനകത്ത് ഈ ബ്ലഡ് നെറുസൊക്കെ അതിൻ്റെ സർഫസിൽ തന്നെ ഉണ്ടാവും, പെട്ടെന്ന് വൂണ്ടുണ്ടാവും. അങ്ങനെ അതുകൊണ്ട് വളരെ പെട്ടെന്ന് രോഗാണുക്കൾ കയറാനുള്ള സാധ്യത കൂടുതലുണ്ട് അത്രേ. എന്നാൽ സർക്കംസിഷൻ നടത്തിയാൽ അങ്ങനെ ഉണ്ടാകില്ല, ആ സ്കിൻ വളരെ ടഫാവും. അങ്ങനെ ടഫാവുന്നതോടുകൂടി അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം പറയുന്നത്. ഇനിയുള്ള ഗുണങ്ങൾ ഒരു സാമൂഹ്യ മാധ്യമത്തിലൂടെ എനിക്ക് പറയാനാവാത്തതുകൊണ്ട് ഞാനതിലേക്ക് പറയുന്നില്ല. ഏതായാലും അതിൻ്റെ ഉപയോഗക്ഷമതയും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അത് ചെയ്യണം, ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, അത് മതപ്രകാരമാണ് എന്ന് വിചാരിച്ച് ആവശ്യമുള്ളവർ ചെയ്യാതിരിക്കരുതെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഇത് ചെയ്തെങ്കിലും ആരും പുറത്തു പറയാതെ നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ പുറത്തു പറയേണ്ട ആവശ്യമില്ല, കാരണം ഇത് ആരും പെട്ടെന്ന് പരിശോധിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല. എന്നാൽ ജബ്ബാർ മാഷ് ഇതിടയ്ക്കിടയ്ക്ക് പുറത്ത് ഇങ്ങനെ പറയുന്നതുകൊണ്ട് ആണ് ഇതെല്ലാവരും അറിയുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും ജബ്ബാർ മാഷ് പണ്ടേ അങ്ങനെ ആയിരുന്നു, വളരെ ചെറുപ്പത്തിലേ തന്നെ പ്രസവിച്ചപ്പോഴേ യുക്തിവാദിയായിരുന്നു, അന്നേ ആശുപത്രിയിൽ നിന്നിറങ്ങി എസെൻസ് ഗ്ലോബലിൽ പോയ ആളാണ്, അതുകൊണ്ട് ഇതൊന്നും ചെയ്യാത്ത ആളാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് ജബ്ബാർ മാഷ് ഇടയ്ക്കിടയ്ക്ക് ആ ഭാഗത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങേ സ്നേഹിക്കുന്ന ആരാധകർക്ക് വലിയ വേദനയുണ്ടാവും. അവരെല്ലാം വളരെ പ്രയാസത്തിലുമായിരിക്കും, ഇതെന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു പരിഹാരം പറയാമെന്ന് വിചാരിച്ചത്. ഇതിന് പരിഹാരമായി ചിലരൊക്കെ പറയുന്നത് എവിടെയെങ്കിലും പോയി ഇത്തരം പ്രവർത്തനങ്ങൾ, ഏതായാലും അന്ന് ആ ഛേദിച്ച് കളഞ്ഞ കഷണം ഇനി പോയി തപ്പിയെടുക്കുക പ്രയാസമാണ്, അതുമല്ല കാക്കയോ കിളിയോ തിന്നു കാണും, ഇല്ലെങ്കിൽ ചെതലടിഞ്ഞു പോയി കാണും, ഈ കണ്ടിച്ചവരും മരിച്ചു എവിടാ കുഴിച്ചിട്ടേന്ന് അറിയാനും വയ്യ. അപ്പോൾ അതുകൊണ്ട് ഈ പരിഭ്രാന്തിയും വേദനയും ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് തന്നെ പുനഃസ്ഥാപിക്കുക നിർവാഹമില്ലെന്ന് മാത്രമല്ല, അതിപ്പോൾ പുനഃസ്ഥാപിച്ചാൽ ശരിയാവത്തുമില്ല. നമ്മളൊരു വാഹനം പുതിയതായി എടുക്കുമ്പോൾ ഉള്ള അതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ഫിനിഷിങ് വാഹനം നന്നായി പഴകിക്കഴിഞ്ഞ് അതിന് എല്ലാ തരത്തിലുള്ള കുഴപ്പവും വന്നു കഴിഞ്ഞ് മറ്റേത് കൊണ്ട് വെക്കുന്നത് ഒരഭംഗിയായിരിക്കും, അതൊട്ട് ശരിയാവുകയില്ല. അപ്പോൾ അതിനുള്ള പരിഹാരം അതല്ല. പിന്നെ എവിടെയെങ്കിലും മോർച്ചറിയിലോ അല്ലാത്ത സ്ഥലത്തോ ഇപ്പോഴും ഛേദിച്ചുകൊണ്ടിരിക്കുന്നതോ പോയി എടുത്താലും ശരിയാവില്ല. പ്രത്യേകിച്ച് ഈ ഛേദിക്കുന്നതിലധികവും ഇസ്ലാം മതവിശ്വാസികളുടേതായതുകൊണ്ടും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ടും അതെടുത്തുകൊണ്ട് വന്നാൽ ജബ്ബാർ മാഷിന് ഇഷ്ടപ്പെടുകയുമില്ല എന്ന് മാത്രമല്ല, അതേതെങ്കിലും സ്ഥലത്തിൽ
പുനഃസ്ഥാപിച്ചാൽ അത് അങ്ങേക്ക് വലിയ ചൊറിച്ചിലും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതും സാധ്യമല്ല. ഇനി ഞാൻ ആകെ കാണുന്ന മൂന്നാമത്തെ ഒരു സംഗതിയാണ് ഫലപ്രദമായിട്ടുള്ളത്. അത് ഞാൻ ഇന്നലെ കേട്ടപ്പോൾ ആലോചിച്ചതാണ്. നമ്മൾ ഈ വായിൽ പല്ല് വെക്കുന്നതിന് അവർ ഒരു പ്രത്യേകതരം ഗമ്മുണ്ടാക്കി വായിൽ വെച്ച് അതിങ്ങനെ കടിപ്പിച്ച് ആ പല്ലിൻ്റെ ഷേപ്പൊക്കെ എടുക്കും. എന്നിട്ട് ആ ഷേപ്പിനനുസരിച്ചാണ് ഈ പല്ല് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഷേപ്പ് എടുത്താൽ ഒറിജിനലായ അതേ ഷേപ്പിലുള്ള പല്ല് അല്പം വേരിയേഷനൊക്കെ ഉണ്ടെങ്കിലും ചെയ്യാൻ കഴിയും. ജബ്ബാർ മാഷിന് അത്തരം ഒരു ഗമ്മ് സംഘടിപ്പിക്കാമെങ്കിൽ ഈ പറയുന്ന സംഗതി അതിൽ പതിപ്പിച്ച് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രൂപവും ആ വ്യത്യാസവും ഒക്കെ പല അവസ്ഥകളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ, ഞാൻ വിശദീകരിക്കുന്നില്ല, ആ വിവിധ ഘട്ടങ്ങളിൽ ഇത് രേഖപ്പെടുത്തി എടുത്താൽ അതുകൊണ്ട് എന്ന് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൻ്റെ വൈദ്യശാസ്ത്രം ഉപയോഗിച്ച് അതിനൊരു കപ്പ് അല്ലെങ്കിൽ ഒരു വളയം ഉണ്ടാക്കിയെടുക്കാവുന്നതും അത് ഫിറ്റ് ചെയ്യാവുന്നതുമാണ്. അത് ഫിറ്റ് ചെയ്ത് ഒരു പാടുപോലുമില്ലാത്ത രീതിയിൽ ഇന്ന് പ്ലാസ്റ്റിക് സർജറിക്കാർ അത് ഫിറ്റ് ചെയ്ത് തരികയും ചെയ്യും. അതിനകത്തൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കേവലം ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ വിജയത്തിനപ്പുറത്ത് ജബ്ബാർ മാഷിന് എപ്പോഴും ആവശ്യമുള്ളപ്പോൾ ഇത് കാണുന്ന നേരത്തൊക്കെ ജബ്ബാർ മാഷിൻ്റെ മനസ്സിൽ ഞാൻ പ്രവാചകനെ തോൽപ്പിച്ചുവെന്നും ഇസ്ലാമതത്തെ തോൽപ്പിച്ചുവെന്നുമുള്ള ഒരു ചിന്ത കൂടി ഉള്ളിൽ നിറയും. അത് വലിയ കരുത്താവും. കുറച്ചുകൂടി കാലം അങ്ങേക്ക് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാനാവും. അതുകൊണ്ട് അത്തരമൊരു പരിഹാരം മാത്രമേ ഇനി എൻ്റെ മനസ്സിൽ ആകെ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഇത് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അദ്ദേഹം ഈ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് ഇതിനെക്കുറിച്ച് യാതൊരു കാര്യവുമില്ലാതെ ശാന്തമായി വിശ്രമിക്കുന്ന, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു നിരുപദ്രവകാരിയായ ജീവിയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ അപമാനം പറഞ്ഞ്, മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്നെനിക്കറിയില്ല, മരിച്ചുപോയ അവരെയും ഈ പ്രവൃത്തി ചെയ്ത ഒസ്താങ്കാക്കായെയും അതിലൂടെ ഒരു വിശ്വാസത്തെയും ഒക്കെ എപ്പോഴും ഇങ്ങനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇതിനൊരു പരിഹാരം പറഞ്ഞത്. ഇതിന് അങ്ങയെ കേൾക്കുന്ന ഞങ്ങൾ ആരും ഒരു ഉത്തരവാദിയല്ല. പക്ഷേ അങ്ങയ്ക്ക് ഏറ്റവും സന്തോഷപൂർവ്വം പറഞ്ഞു തരാനുള്ള ഒരു പരിഹാരം ഇത് മാത്രമാണ്. ഇത് ശാസ്ത്രമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സംഗതിയൊന്നുമല്ല. ഇത് പരിശോധിച്ച് ഇതിൻ്റെ അളവിനനുസരിച്ച് ചെയ്തു തരിക എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ വിജയവും ഇസ്ലാം മതത്തിൻ്റെ പരാജയവുമാണ് എന്നുള്ളതുകൊണ്ട് നിർബന്ധമായും അങ്ങ് അത് ഫിറ്റ് ചെയ്ത് ഈ പ്രയാസം അവസാനിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.